എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതിഥി രവി. ഞാനിപ്പോൾ വന്നത് മലയാളത്തിലെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനാണ്. കൂടെ എന്നാണ് പ്ലാറ്റ്ഫോമിൻ്റെ പേര്. എനിക്കിത് കണ്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് ഇഷ്ടമുള്ള നല്ല സിനിമകളും പിന്നെ വെബ് സീരീസും അങ്ങനെ ഒത്തിരി നമുക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കോണ്ടന്റുകളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങളും ഇത് ഡൗൺലോഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക. കേരളത്തിലെ ജാതികളിൽ സ്ത്രീകളുടെ മേൽ ഏറ്റവും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന സമുദായമായിരുന്നു നമ്പൂതിരി. കെട്ടിപ്പുലർച്ച എന്ന ജീവന്റെയും സ്വത്തിന്റെയും അവകാശിയായി സ്ത്രീയെ സർവ സ്വാധീനം വാങ്ങി വിവാഹം കഴിക്കുക എന്ന വിവാഹരീതിയായിരുന്നു നിലനിന്നിരുന്നത്. സ്വജാതിയിൽ നിന്നുള്ള വേളിയുടെ ക്രമം അതനുസരിച്ച് വേളി കഴിഞ്ഞ സ്ത്രീക്ക് ജീവനും സ്വത്തിനും അവകാശം ദാനമേറ്റ കുടുംബത്തിലാണ് വിവാഹിതരായ നമ്പൂതിരി സ്ത്രീകൾ അന്തർജനം എന്നോ ആത്തോൽ എന്നോ വിളിക്കപ്പെട്ടു. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പെൺകുട്ടി അന്യപുരുഷന്മാരുമായി സംസാരിച്ചുകൂടാ. 8 വയസ്സ് കഴിഞ്ഞാൽ അവൾ വീട്ടുജോലി ചെയ്തു തുടങ്ങണം. കന്യകമാർ നല്ല ഭർത്താവിനെ ലഭിക്കാൻ കഠിനമായ വ്രതങ്ങൾ നോക്കണം. ഇങ്ങനെയൊക്കെയായിരുന്നു മുൻകാലത്തെ നമ്പൂതിരി സ്ത്രീകൾക്കുള്ള ജാതി നിയമങ്ങൾ. സാധാരണ ഇരട്ട മുണ്ടുമുടുത്ത് മാറുമറയ്ക്കാനായി നേരിയതുമായിരുന്നു വസ്ത്രധാരണ രീതി. ഇല്ലത്തിനുള്ളിൽ മാറുമറയ്ക്കണമെന്ന് നിർബന്ധവും ഇല്ലായിരുന്നു. ഇല്ലവളപ്പ് വിട്ട് പുറത്തു പോകുമ്പോൾ പനയോലയിൽ തീർത്ത വട്ടക്കുടയും മൂടി വസ്ത്രവും വേണമായിരുന്നു. വൃഷ്ലികളുടെ അകമ്പടിയോടെ മാത്രമേ നമ്പൂതിരി സ്ത്രീകൾക്ക് ഇല്ലം വിട്ട് സഞ്ചരിക്കാനും അനുവാദമുണ്ടായിരുന്നുള്ളൂ. അകത്ത് ചാർന്നവർ എന്ന നായർ ഉപജാതിയാണ് അധികവും ബ്രാഹ്മണ ഗ്രഹങ്ങളിലെ വാല്യവൃത്തി ചെയ്തിരുന്നത്. കുളി കഴിഞ്ഞാൽ മുടിയുടെ തുമ്പു മാത്രം കെട്ടിയിരിക്കും. വെള്ളം തോർന്നാൽ സാധാരണ സവർണ സ്ത്രീകളെ പോലെ തുരുകി വശത്ത് കെട്ടിവെക്കും. നെറ്റിയിൽ 3 വരക്കുറിയും ചാർത്തുകയും ചില സന്ദർഭങ്ങളിൽ മുക്കുറ്റി ചാന്ത് തൊടുകയും ചെയ്യും. ആട്ടിയരായ അന്തർജനങ്ങൾ ഉക്കും കുളത്തും എന്ന വസ്ത്രരീതിയാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇല്ലത്തിനകത്ത് നായർ സ്ത്രീകളുടേതുപോലുള്ള വസ്ത്രധാരണ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉത്തരേന്ത്യൻ ബ്രാഹ്മണ സ്ത്രീകളെ പോലെ വിധവയായാൽ തലമുണ്ടനം ചെയ്തിരുന്നില്ല. കേരളത്തിലെയും ഉത്തരേന്ത്യൻ സംസ്കാരം വിഭിന്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്പൂതിരി ആചാരങ്ങൾ പലതരത്തിലായിരുന്നു. സ്വന്തം ഭർത്താവിന് മാത്രമേ ഊണ് വിളമ്പി കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ ഇത് അതിഥികൾ ഉള്ളപ്പോൾ ചെയ്യുകയുമില്ല. ആർത്തവകാലത്ത് നമ്പൂതിരി സ്ത്രീകൾ ഇരുണ്ട മുറിയിൽ 3 ദിവസത്തേക്ക് കഴിച്ചുകൂട്ടണമായിരുന്നു. ഭക്ഷണം വേലക്കാർ കൊണ്ടുകൊടുക്കുകയായിരുന്നു. ഇവരെ തൊടുകയോ കൂട്ടിത്തൊടുകയോ ചെയ്താൽ മുട്ടിലിടയുന്ന പ്രായത്തിന് മുകളിലുള്ളവർ കുളിക്കണം. ഈ അശുദ്ധം തീണ്ടാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സമയത്ത് അവർക്ക് ലൈംഗിക ജീവിതവും നിഷിദ്ധമായിരുന്നു.